defended by Blasters players. Igor Vukovanovic is on the pitch here calling his players off. Well, the Blasters are heading for the dressing room. Well, the Bengaluru players are... ഇവാൻ വുക്കോമിനോവിച്ചിനെ ഇരുകൈയും കൂട്ടിയടിച്ചുകൊണ്ട് വരികൾ എഴുതി തുടങ്ങുന്നു. തോൽവിയിൽ തകർന്നു പോകുന്നവരോ റഫറിയുടെ തീരുമാനങ്ങളിൽ നീരസം പ്രകടിപ്പിച്ച് കളി നിർത്തുന്നവരോ ആയിരുന്നില്ലല്ലോ നമ്മുടെ മഞ്ഞപ്പട. പിന്നെ എന്താണ് ഇന്നലെ സംഭവിച്ചത്? ലക്ഷ്യമാണ് വലുതെങ്കിൽ അന്തസ്സിന്റെ ചേതോവിഹാരം ഉള്ളിലൊരു കനലായെങ്കിലും അവശേഷിച്ചിരുന്നെങ്കിൽ ഇതിഹാസമേ. അത് ഇന്നലെ വരെ മാത്രം എൻ്റെ ഉള്ളിൽ. സുനിൽ ഛേത്രി നീ എന്തുകൊണ്ട് ആക്കിക്കെടുത്തു? നിയമവശങ്ങളിൽ പല ഭാഗങ്ങളുണ്ടെങ്കിലും എതിർ ടീമിന്റെ ഡിഫൻസിനെ പ്രതിരോധ മതിൽ സെറ്റ് ചെയ്യാനും ഗോളിയെ സ്വന്തം ഗോൾ പോസ്റ്റിലെങ്കിലും നിൽക്കുവാനുള്ള സമയം അനുവദിച്ചിട്ട് ആ ഫ്രീ കിക്ക് ഗോൾ നേടിയെങ്കിൽ ചരിത്രം നിന്നെ ഒരിക്കൽ കൂടി രാജാവെന്ന് വിളിച്ചേനെ. മനസ്സിൽ വിജയം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ എതിരാളിയെ ചതിയുടെ ബാലപാഠങ്ങളിൽ വീഴ്ത്താമെന്ന് കരുതിയ ബാംഗ്ലൂരു നിങ്ങൾക്ക് തെറ്റി. കാറ്റും കോളും പേമാരിയും വന്നാലും ഒരേയൊരു വികാരത്തിൽ ഫുട്ബോൾ തട്ടുന്ന ഞങ്ങൾക്ക് നാണക്കേടിന്റെ തീച്ചൂളയിൽ ഇനിയും വെന്തുരുകാൻ ആകില്ല. ചരിത്രത്തിൽ ലക്ഷ്യമാണ് മാർഗത്തേക്കാൾ വലുതെന്ന് അസുര നിയമത്തെ അംഗീകരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സുമില്ല. ഈ ISLൽ ഇത് എത്ര തവണയാണ് റഫറിയുടെ ഈ മണ്ടൻ തീരുമാനങ്ങൾ? ഇന്നലത്തെ പോലെയൊരു നോക്കൌട്ട് മത്സരത്തിൽ അത് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു. ആദ്യ പകുതി ബാംഗ്ലൂർ FC വ്യക്തമായ ആധിപത്യം പുലർത്തിയപ്പോൾ രണ്ടാം പകുതിയിൽ തിരിച്ചുവന്ന് ക്ലോക്കിന്റെ 90 മിനിറ്റും പൊരുതിക്കളിച്ച ബ്ലാസ്റ്റേഴ്സ് ജീവൻ കൊടുത്താണ് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് മാറ്റിയത്. അവസാന വിയർപ്പ് തുള്ളി വരെ കളത്തിൽ ഒഴുക്കുവാൻ തയ്യാറായിട്ടാണ് ഇവാനും കുട്ടികളും ഇന്നലെ കളത്തിൽ നിറഞ്ഞത്. അവിടെയാണ് ചതിയുടെ ക്രൂരമ്പുകൾ നെഞ്ചിൽ കുത്തിയിറക്കി അതിൽ നിന്നും മൂറുന്ന ചോര പോലും കുടിക്കുവാൻ നിങ്ങൾ തയ്യാറായത്. നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് ബാംഗ്ലൂരു അസുരഗണങ്ങൾ. ഫുട്ബോൾ ചരിത്രം അറിയുന്നവരും പണ്ഡിതന്മാരും രണ്ടു തട്ടിൽ നിൽക്കുമ്പോഴും ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിക്ക് മഞ്ഞക്കാടിന്റെ രൂപമാണ് ക്വിക്ക് ഫ്രീ കിക്കിൽ എടുത്തപ്പോൾ ബുദ്ധിയുള്ള അല്ലെങ്കിൽ തലയിലാൾ താമസമുള്ള റഫറി അന്ന് വിധിച്ചത്. ഒരു ടീം കളിക്കളം വിടണമെങ്കിൽ അവർ അത്രമേൽ അർപ്പണബോധത്തിന്റെ 100% പുലർത്തിയിട്ടും അർഹമായ നീതിദേവത അവരെ തേടിയെത്തിയില്ലെങ്കിൽ ചരിത്രമേ നീ നിനക്ക് തന്നെ സാക്ഷി. ഇനി ഫിഫയുടെ ഏത് നിയമങ്ങളും ബാലപാഠങ്ങളും ചതിയുടെ ഈ മത്സരത്തിന്റെ ശിക്ഷാവിധികൾ വിധിച്ചാലും എന്നും ഞങ്ങൾ മഞ്ഞപ്പടയ്ക്ക് ഒപ്പം തന്നെ. ഇന്നലെ വരെ ഞങ്ങൾ തോറ്റുപോയെങ്കിൽ ഇന്നലെ ശരിക്കും വിജയിച്ചത് ഞങ്ങളാണ്. കാരണം നിങ്ങൾ മത്സരിച്ച് ജയിച്ച 19 മത്സരങ്ങളെക്കാൾ ഉയരമുള്ളൊരു വിജയമാണ് ഇന്നലെ ആരാധകരുടെ ഹൃദയങ്ങൾ ഞങ്ങൾ നേടിയത്. അവിടെ തെറ്റും ശരിയും ന്യായീകരിക്കാൻ ആരൊക്കെ വന്നാലും ഇല്ലേലും കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ ഞങ്ങളെന്നും ആശാനൊപ്പവും ടീമിനൊപ്പവും. ഇനി വരുംവരായികളല്ല എന്തുപോലെയുള്ള റഫറിങ്ങുകൾ ISL നിന്ന് ഒഴിവാക്കിക്കൂടെ? എന്തുകൊണ്ട് വാർ ഇവിടെയും ആരംഭിച്ചുകൂടാ? ഒത്തിരി പ്രസക്തമായ ഭാഗങ്ങൾ ഇന്ത്യൻ ISLൽ ഇനിയും മാറേണ്ടിയിരിക്കുന്നു. ഫുട്ബോൾ അത് മാറ്റത്തിന്റെ വഴിയിലാണെങ്കിലും ഇന്ത്യൻ ISLലെ ഇതുപോലുള്ള ദുശീലങ്ങൾ എന്നേ എടുത്തു കളയേണ്ടിയിരിക്കുന്നു. വരും വർഷങ്ങൾ പലതും മാഞ്ഞു പോകും, എന്നാൽ ചരിത്രം ഇത് ഒരു ഏടായി തന്നെ സൂക്ഷിക്കും. മറക്കില്ല ഈ പ്ലേ ഓഫ് മത്സരം. ഇനിയൊരിക്കലെങ്കിലും ഇതുപോലുള്ള മത്സരങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനും നിർത്തുന്നു.